നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന മലയാളി യുവതികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരായ ഐ എസ് തടവുകാരെ താലിബാൻ മോചിപ്പിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലേക്ക് ഇന്ത്യയും ഇവർ മറ്റേതെങ്കിലും രാജ്യത്തിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നേക്കാമെന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ കനത്ത ജാഗ്രതയായിരിക്കും അതിർത്തികളിലും തുറമുഖങ്ങളിലും ഉണ്ടാവുക രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ഐ എസ്സിൽ ചേരാൻ പോയവരെ തിരികെ കൊണ്ടുവരേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് സോണിയ സെബാസ്റ്റിൻ എന്ന ആയിഷ മറിൻ ജേക്കബ് എന്ന മറിയം നിമിഷ എന്ന ഫാത്തിമ ഇസ എന്നിവരാണ് അഫ്ഗാൻ ജയിലിൽ നിന്ന് മോചിതരായത് കഴിഞ്ഞ വർഷം കാബൂളിലെത്തിയ ഇന്ത്യൻ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്തിരുന്നു വിധവകളെ താലിബാൻ ഭീകരർക്ക് വിവാഹം കഴിച്ചു കൊടുത്തേക്കുമെന്നും റിപ്പോർട്ടുണ്ട് അങ്ങനെ വന്നാൽ ഇവർക്ക് അഫ്ഗാൻ വിടാൻ കഴിയില്ല ഭീകര ഭീകരസംഘടനയായ ഐഎസ്സിൽ ചേരാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഭർത്താവ് പാലക്കാട് സ്വദേശി ബെക്സനോടൊപ്പം നിമിഷ നാട് വിട്ടത് നിമിഷ അടക്കമുള്ള ഇന്ത്യക്കാരെ തിരിച്ചായി ഗനി ഭരണത്തിലുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ തയ്യാറായിരുന്നു എന്നാൽ ഇന്ത്യ ഇവരെ സ്വീകരിച്ചില്ല ഏത് ചോദ്യം ചെയ്താണ് നിമിഷയുടെ അമ്മ ബിന്ദു കോടതിയെ സമീപിച്ചത് മകളെയും ചെറുമകളെയും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും കുഞ്ഞിന്റെ സംരക്ഷണം തനിക്ക് വിട്ടു നൽകണമെന്നും ബിന്ദുവിന്റെ ആവശ്യം ഉയർന്നിരുന്നു ഇത് നടക്കില്ല എന്ന സൂചനയാണ് ഈ ഘടത്തിലും കേന്ദ്ര സർക്കാർ നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ വേണ്ടി പോരാടാൻ ചെറിയയിലേക്ക് പോയി പിടിയിലായ നിരവധി പേരെയാണ് കാബൂളിലെ രണ്ട് ജയിലുകളിൽ നിന്ന് താലിബാൻ മോചിപ്പിച്ചത് ഇവർ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് അഫ്ഗാൻ അധികൃതർക്ക് മുൻപാകെ കീഴടങ്ങിയത് ഫുലേചർക്കി ബദാംബാഗ് എന്നീ ജയിലുകളിൽ നിന്നാണ് തടവുകാരെ മോചിപ്പിച്ചത് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം എൻ ഐ എ പട്ടികയിലുള്ള മലയാളികളായ ഒൻപത് ഐ എസ് അംഗങ്ങളെ മോചിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരാണ് കാബൂളിലെ വിവിധ ജയിലുകളിൽ തടവിൽ കഴിഞ്ഞിരുന്നത് മോചിപ്പിച്ച ഇന്ത്യക്കാരെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയച്ച് താലിബാൻ ഉപമേധാവി സിറാജുദ്ദീൻ ഹക്കാനി ശ്രമിക്കുമെന്നും ഇന്ത്യൻ ഏജൻസികൾ ആശങ്കപ്പെടുന്നു അഫ്ഗാനിസ്ഥാനിൽ വെച്ച് ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതോടുകൂടി ഇവർ കീഴടങ്ങി ഐ എസ് ഭീകരനായിരുന്ന ബാക്സൺ വിൻസൺ എന്ന ഈസയുടെ ഭാര്യയാണ് നിമിഷ ഫാത്തിമ ബെക്സൺ വിൻസെറ്റിന്റെ സഹോദരൻ ബസ്റ്റിൻ വിൻസെൻറ്റിന്റെ ഭാര്യയാണ് മറിയം എന്ന് പേരുമാറ്റിയ മെർലിൻ ജേക്കബ് ഭർത്താവ് ബസ്റ്റിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പുതല സ്വദേശിയായ ഐ എസ് ഭീകരൻ അബ്ദുൾ റഷീദിനെ വിവാഹം കഴിച്ചു പിന്നീട് റഷീദും കൊല്ലപ്പെട്ടു റഷീദിന്റെ മുൻ ഭാര്യമാരിൽ ഒരാൾ മലയാളിയായ സോണിയ സെബാസ്റ്റ്യൻ ആണ് കൊല്ലപ്പെട്ട ഐ പ്രവർത്തകൻ ഇജാസ് പുരേലിന്റെ ഭാര്യയാണ് റഹീരാ പുരയിൽ കാസർഗോഡ് പൊയ്നാറ്റി സെഞ്ചുറി ജെന്റൽ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കെ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലാണ് നിമിഷ മതപരിവർത്തനം നടത്തി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചത് പെൺകുട്ടിയെ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരിക്കെ കാണാതെയായി കാണാതെയായ സമയത്ത് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ് നിമിഷയുടെ മതപരിവർത്തനത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തായത് കാസർഗോഡ് പൊയ്നാച്ചി സെഞ്ചുറി ജെന്റൽ കോളേജിലെ ഒരു സഹപാഠിയുമായി നിമിഷ അടുപ്പത്തിലായി ഇയാളുമായിട്ടുള്ള അടുപ്പം മതവിശ്വാസിയാക്കി പിന്നീട് നിമിഷ ഫാത്തിമ യോഗങ്ങളിലും ക്ലാസ്സുകളിലും സ്ഥിരമായി പങ്കെടുത്തിരുന്നു പഠിച്ചിരുന്ന കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളും ആയിഷ മറിയ എന്നിവർ വഴിയാണ് ബെക്സൻ വിൻസെന്റ് എന്ന ഈ സിയെ നിമിഷ ഫാത്തിമ പരിചയപ്പെട്ടത് എന്നും പിന്നീട് വിവാഹത്തിൽ കലാശിച്ചു എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് ബന്ധുക്കൾ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് കോടതിയിൽ ഹാജരായപ്പോൾ ഭർത്താവിനൊപ്പം പോകാൻ താല്പര്യം പറഞ്ഞപ്പോൾ കോടതിയെന്ന് അത് അംഗീകരിക്കുകയായിരുന്നു നാല് ദിവസത്തെ പരിചയം വെച്ചാണ് അവർ വിവാഹിതരായത് എന്നാണ് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ വീട്ടുകാർക്ക് നൽകിയ സൂചനകൾ